ശബരിമലയിൽ അയ്യപ്പൻ ആവശ്യപ്പെട്ടതുപോലെ ക്ഷേത്ര നിർമ്മാണം അതിവേഗം മഹാരാജാവ് ആരംഭിച്ചു. ആ ക്ഷേത്രത്തിൽ ജീവിതത്തിലെ പല തത്വങ്ങളെയും ആധാരമാക്കിക്കൊണ്ട് 18 പടികളും നിർമ്മിച്ചിട്ടുണ്ട്. ഈ 18 തൃപ്പടികൾ 18 മലകളെയും 18 ദൈവങ്ങളെയും 18 തത്വങ്ങളെയും കുറിക്കുന്നു. ഇവയെല്ലാമാണ് 18 മലകൾ. ഇഞ്ചിപ്പാറമല, കാളകെട്ടിമല, പുതുച്ചേരിമല, കരിമല, തലപ്പാറമല, ദേവർമല, ശ്രീപാദമല, മയിലാടുമല, മാതംഗമല, കൽക്കിമല, ചുറ്റമ്പലമല, സുന്ദരമല, നാഗമ്പലമല, കൗണ്ടമല, നിലയ്ക്കൽമല, നേലിമല, പൊന്നമ്പലമല, ശബരിമല എന്നിവയാണ്. അതോടൊപ്പം 18 ദൈവങ്ങളായ വിനായകൻ, ശിവൻ, പാർവതി, മുരുകൻ, ബ്രഹ്മാവ്, വിഷ്ണു, രംഗനാഥൻ, കാളി, യമൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി, രാഹു, കേതു തുടങ്ങിയവരെയും 18 തത്വങ്ങളായ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം, കാമം, അത്യാഗ്രഹം, ക്രോധം, ലോഭം, മോഹം, മദം, മത്സരം, അഹങ്കാരം, സാത്വികം, രാജസികം, താമസികം, വിദ്യ, അവിദ്യ തുടങ്ങിയ ഗുണങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഭഗവാൻ തത്വത്തിന് അതീതനാണെന്ന് കാണിക്കുകയാണ് ഈ 18 പടികളുടെയും ഉദ്ദേശ്യം. ക്ഷേത്രം പണിതു കഴിഞ്ഞപ്പോൾ അയ്യപ്പന് ഏത് തരത്തിലുള്ള വിഗ്രഹമാണ് നിർമ്മിക്കേണ്ടത് എന്ന ചോദ്യവും ഉയർന്നു. അപ്പോൾ പരശുരാമൻ ശാസ്താവിന്റെ വിഗ്രഹവുമായി അവിടെയെത്തി. വിഗ്രഹം പട്ടബന്ധനം ചെയ്യപ്പെട്ട രീതിയിലായിരുന്നു. കൂടാതെ തത്വമസി എന്ന് അർത്ഥം സൂചിപ്പിക്കുന്ന ചിന്മുദ്രയോടുകൂടിയ ഭഗവാന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കേണ്ടതെന്ന് ദൈവഹിതത്താൽ മകരസംക്രാന്തി നാൾ തൈമാസ ആരംഭത്തിൽ കൃഷ്ണപക്ഷം പഞ്ചമി തിഥി ഉത്രം നക്ഷത്രത്തോടുകൂടിയ ശുഭദിനത്തിൽ പരശുരാമൻ ശ്രീ ധർമ്മശാസ്താവിനെ പ്രതിഷ്ഠിച്ചു. അന്നു മുതൽ വർഷം തോറും മകരസംക്രാന്തി ദിവസം അയ്യപ്പ ഭക്തന്മാർക്ക് ഭഗവാൻ ദർശനം നൽകി പരിപാലിക്കുന്നു. ഇതോടൊപ്പം തന്റെ ഗുരുവിന് കൊടുത്ത വാക്കും ഭഗവാൻ നിറവേറ്റുന്നു. എന്നിൽ അഭയം തേടുന്നവർ സദ്ഗതി പ്രാപിക്കുമെന്ന് അരുൾ ചെയ്യും വിധം വലത് കൈ വലത് മുട്ടുകാലിന്മേൽ താങ്ങി അഭയഹസ്തം നീട്ടി ഭഗവാൻ കുടികൊള്ളുന്നു. അതായത് തന്നിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ശരണം നൽകുന്ന ദിവ്യരൂപമാണിത്. ഭക്തർ വ്രതമനുഷ്ഠിക്കുന്ന രീതിയാണിത്. അയ്യനെ കാണാൻ വരുന്ന സ്വാമിമാർ ഗുരുസ്വാമിയിൽ നിന്ന് മാലയണിഞ്ഞ് ഉപദേശം സ്വീകരിച്ച് ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കേണ്ടതാണ്. ഭക്ഷണത്തിൽ മത്സ്യമാംസാദികൾ ഒഴിവാക്കണം. സത്യം, ധർമ്മം, അഹിംസ തുടങ്ങിയവ ശീലമാക്കണം. ശബരിമലയ്ക്ക് പോകുന്ന ഭക്തന്മാർ അച്ചടക്കത്തോടും സഹനശക്തിയോടും കൂടിയുള്ളവരായിരിക്കണം. തന്റെ ശരീരം പാകപ്പെടുത്തി ഒരു മണ്ഡലക്കാലം വ്രതമിരുന്ന് മനസ്സിൽ അയ്യപ്പനെ ധ്യാനിച്ച് കഴിയേണ്ടതാണ്. വ്രതമിരിക്കുന്നത് പൂർണ്ണനിഷ്ഠയോടെയായിരിക്കണം. തീർച്ചയായും ബ്രഹ്മചര്യം അനുഷ്ഠിക്കുകയും വേണം. ഈ പരിശ്രമം മൂലമാണ് മനസ്സ് പക്വതയാർജിക്കുന്നത്. വ്രതമനുഷ്ഠിക്കുന്ന ഭക്തന്മാർ രാവിലെയും വൈകുന്നേരങ്ങളിലും കുളിച്ച് നീല അല്ലെങ്കിൽ കറുപ്പ് അതുമല്ലെങ്കിൽ കാവി നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് അയ്യപ്പ മന്ത്രങ്ങൾ ഉരുവിടേണ്ടതാണ്. തുളസിമാലയണിഞ്ഞ അയ്യപ്പ ഭക്തന്മാർ ഒരു മണ്ഡലക്കാലം വ്രതമെടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും സന്ധ്യാസമയത്ത് ഒരുമിച്ചുകൂടി അയ്യപ്പന്റെ വിളക്കുത്സവങ്ങളിൽ പങ്കെടുക്കുകയും അയ്യപ്പ കീർത്തനങ്ങൾ പാടി ഭജനമിരിക്കുകയും ശീലമാക്കി മാറ്റേണ്ടതാണ്. സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലയ്ക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പൊ പോണു
ശബരിമലയ്ക്ക് പോകാനായി എരുമൂടി കെട്ടേന്തി കുടിൽ താണ്ടി പടിതാണ്ടി പോണു ഞാനും പോണു. ശബരിമലയ്ക്ക് പോകാനായി ഇരുമൂടി കെട്ടേന്തി കുടിൽ താണ്ടി പടിതാണ്ടി പോണു ഞാനും പോണു. കള്ളമില്ല മനസ്സോടെ അയ്യനായി നെയ്യേണ്ടി വരം തേടി അരുൾ തേടി പോണു ഞാനും പോണു. ഗുരുസ്വാമി ഇട്ടു തന്ന മണികണ്ഠമാല കഴുത്തിലാടി പശിതാകം തീർക്കാൻ നല്ല തുണയുണ്ട് ചേരാൻ മല വഴിപാത കാണുക വാസന്റെ മുഖം കാണാൻ പോണു. സ്വാമിയെ ശരണം എന്നു ഘോഷം ഇട്ടു പാടി കോട്ടയിൽ വന്നു പേട്ടതുള്ളി പാട്ടും പാടി വാവരുടെ തുണയും തേടും അയ്യപ്പ. പേരൂർത്തോടു നീർവഴി കണ്ടു പൂങ്കാവനത്തിൻ ഭംഗിയും കണ്ടു കോട്ടപ്പാടി താണ്ടിടുമേ അയ്യപ്പ. മഹിഷി ഉടലിൽ കേറി നിന്ന ഭൂതനാഥ ആട്ടമാടിയ കാളകെട്ടി ചേർന്നിടുമേ അയ്യപ്പ. അഴുതാ നദിയിൽ മുങ്ങി നിന്ന് കല്ലെടുത്ത് പ്രാർത്ഥന ചെയ്ത് പള്ളിക്കെട്ടും ഏന്തിപ്പോകും ഞാനപ്പ. കല്ലിടും കുന്നിൽ കല്ലെറിയും എഞ്ചിപ്പാറ കണ്ടെറിയും കൂടുംപാറ കോട്ടയിലെത്തും കൂട്ടായി ശരണം വിളിച്ചു പോകും. കരിമല കേറ്റം കണ്ടു ഞാനും കഠിനമല്ല എന്ന് ചൊല്ലി കാണാൻ പോകും നെയ്യും ചേർക്കാൻ പോകും. ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലയ്ക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു. പാതയിലും കുണ്ടുകൂഴി കേട്ടത്തിലും കേറ്റി എന്നെ കാത്തിടുവാനയ്യപ്പ. കൂറിരുട്ട് വേളയിലും കണ്ണീരിട്ടും നേരത്തിലും കൈകൊടുത്ത് ശ്രീകരിക്കും അയ്യപ്പ. ആറു തെറ്റു നൂറു പിഴ ഏതു ഞാൻ ചെയ്തെന്നാലും ഏഴ് എന്നെ കാത്തരുളൂ അയ്യപ്പ. ജടുത്ത വ്രതം തെറ്റില്ലാതെ പരീക്ഷണങ്ങൾ തന്നിടാതെ നോക്കി എന്നെ രക്ഷിക്കൂ അയ്യപ്പ. ഹരിഹര സൂതണ്ടേ ദർശനം നേടിയിടും ജന്മസാഫല്യം അപ്പോൾ കിട്ടും. ശബരിനാഥൻ തിരുവടി തോഴും ഞാൻ സദ്ഗുരുനാഥൻ തൻ്റെ തിരുവരുൾ നേടും ഞാൻ. പൊന്നമ്പലവാസനുണ്ട് കൂടെ അവന്റെ സ്നേഹമുണ്ട് കണ്ടിടും ഞാൻ മലകേറി പോയി. ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലയ്ക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു. രാമന്റെ കൂടെ ലക്ഷ്മണനും അച്ഛനായി തർപ്പണവും ചെയ്ത ഇടം പമ്പാനദീ താനപ്പ. പമ്പാനദിയിൽ മുങ്ങിനി വർന്നു പന്തിയിട്ടു ദീപം ഇട്ടു പാപവീണ തീർത്തിടുമേ ഞാനപ്പ. പമ്പാനദി ഗണപതി സന്നിധിയിൽ തേങ്ങയുടച്ചു ഐശ്വര്യങ്ങൾ വാങ്ങിപ്പോകും അയ്യപ്പ. നീലിമല കേറ്റം കണ്ടു നീണ്ട വഴി പാത കണ്ടു അപ്പാച്ചിമേട് കടക്കും ഞാനപ്പ. ഭക്ത ശബരി പീഠം കാണും ശരംകുത്തിയാലിൽ ശരവുമിടും ഞാൻ പതിനെട്ട് പടികൾ കയറി ചെല്ലും ഞാൻ ഭഗവാന്റെ അരുളാ
എടുത്തു നെയ്യ് അഭിഷേകം ചെയ്തു ഞാനും ചോദിക്കും ഞാൻ അരുൾ യാചിക്കും ഞാൻ ഏ സ്വാമി കണ്ണി സ്വാമി എവിടെ പോണു മലയ്ക്ക് പോണു ആ സ്വാമി കണ്ണി സ്വാമി എപ്പോ പോണു ഇപ്പോ പോണു ശബരിമലയ്ക്ക് പോകാനായി ഇരുമൂടിക്കെട്ടേന്തി കുടിൽ താണ്ടി പടിതാണ്ടി പോണു ഞാനും പോണു കള്ളമില്ല മനസോടെ അയ്യനായി നെയ്യേണ്ടി വരം തേടി അരുൾ തേടി പോണു ഞാനും പോണു ഗുരുസ്വാമി ഇട്ടു തന്ന മണികണ്ഠമാല കഴുത്തിലാടി പശിതാകം തീർക്കാൻ നല്ല തുണയുണ്ട് ചേരാൻ മല വഴിപാത കാണക വാസന്റെ മുഖം കാണാൻ പോണു സ്വാമിയെ ശരണം എന്നു ഘോഷം ഇട്ടു പാടി അയ്യപ്പൻ പുലിപ്പാലിനു വേണ്ടി കാട്ടിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഭഗവാന്റെ വളർത്തച്ഛൻ രാജശേഖരൻ രാജാവ് ശിവഭഗവാൻ തന്റെ പുത്രന് തുണയാകും വിധത്തിൽ കയ്യിൽ മുക്കണ്ണൻ തേങ്ങയും അതോടൊപ്പം ചില ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്തയച്ചു. അത് അയ്യപ്പൻ ഇരുമുടിയായി കെട്ടിക്കൊണ്ടുപോയി. അതിന്റെ ഓർമ്മയ്ക്കായാണ് നാം ഇരുമുടി ചുമക്കുന്നത്. ഇരുമുടി എന്നത് പരുത്തി തുണിക്കൊണ്ട് നിർമ്മിച്ച രണ്ട് ഭാഗങ്ങളുള്ള ഒരു സഞ്ചിയാണ്. ഭക്തൻ ഭക്തിയോടെ ചുമന്നുകൊണ്ടുപോകുന്ന ഇരുമുടിക്കെട്ടിന്റെ മുൻഭാഗത്ത് മഞ്ഞൾ, കുങ്കുമം, കർപ്പൂരം, അവിൽ, മാളികപ്പുറത്തമ്മയ്ക്ക് വിളക്ക് വയ്ക്കുവാനുള്ള തിരികൾ, എണ്ണ, കൂടാതെ പ്രധാന കാണിക്കയായ നെയ്ത്തേങ്ങയുമാണ്. അതായത് അയ്യപ്പന് കൂടുതൽ പ്രിയങ്കരമായ നൈവേദ്യ വസ്തുവായ മുക്കൺ തേങ്ങയുടെ ഒരു കണ്ണിൽ ദ്വാരമുണ്ടാക്കി അതിനുള്ളിലെ നീരൊഴിവാക്കി പിന്നീട് തേങ്ങയ്ക്കുള്ളിൽ നെയ് നിറച്ച് കൊണ്ടുചെല്ലുന്നതാണ് നെയ്ത്തേങ്ങ. അയ്യപ്പൻ ശിവവിഷ്ണു സംഗമത്താൽ പിറന്നവനാണ്. ഈ തത്വമാണ് നെയ്ത്തേങ്ങയിൽ അടങ്ങിയിരിക്കുന്നത്. മൂന്ന് കണ്ണുകളുള്ള തേങ്ങ സാക്ഷാൽ ശിവാംശത്തെ സൂചിപ്പിക്കുന്നു. മഹാലക്ഷ്മി വിഷ്ണുവിന്റെ ഹൃദയത്തിൽ വസിക്കുന്നവളാണ്. തന്റെ ഹൃദയത്തിൽ പശുവിന്റെ അംശമായ മഹാലക്ഷ്മിയെ കുടിയിരുത്തിയിരിക്കുന്ന വിഷ്ണു അയ്യപ്പന്റെ മാതാവായ മോഹിനി അവതാരമെടുത്തത് പശുവിൻ നെയ് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തേങ്ങയും അതിനുള്ളിൽ നിറച്ചിരിക്കുന്ന നെയ്യും ശിവനെയും വിഷ്ണുവിനെയും സൂചിപ്പിക്കുന്നു. തന്റെ മാതാപിതാക്കളെ സൂചിപ്പിക്കുന്ന ഈ നൈവേദ്യം സ്വാമിക്ക് സമർപ്പിക്കുന്നതിലൂടെ ഭഗവാന് കൂടുതൽ സന്തോഷമുണ്ടാകുന്നു. ഭക്തനെ കാത്തരുകയും ചെയ്യുന്നു. ഇരുമുടിക്കെട്ടിന്റെ പിൻഭാഗത്തെ സഞ്ചിയിൽ മഞ്ഞൾപ്പൊടി, അരി, പരിപ്പ്, ശർക്കര തുടങ്ങിയ വസ്തുക്കളുമുണ്ടാകും. കാട്ടുപാതയിലൂടെ നടന്നു ചെല്ലുന്ന ഭക്തന്മാർ ഈ വസ്തുക്കളെല്ലാം തന്നെ വഴിയിൽ വെച്ച് പാചകം ചെയ്ത് ഭക്ഷിച്ച് ക്ഷീണമകറ്റി പോകുന്നതിനു വേണ്ടിയാണ് ഇരുമുടിയിൽ അരിയും പരിപ്പും തുടങ്ങിയ സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. അയ്യപ്പനെ ദർശിക്കുവാൻ ചെല്ലുന്ന ഭക്തന്മാർ തങ്ങളുടെ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന വസ്തുക്കൾ യാത്രയിൽ അല്പാൽപമായി കുറയുന്നതുപോലെ അവരുടെ അഹങ്കാരവും കുറഞ്ഞു വരുന്നു. അവന്റെ അഹംഭാവം, അഹങ്കാരം, വിദ്വേഷം, വിവേചനം, അസൂയ പോലെയുള്ള ദുർഗുണങ്ങളും അവനെ വിട്ടകലേണ്ടതാണ്. ശബരിമല ശാസ്താവിനെ ദർശിക്കാൻ ഭക്തന്മാരെല്ലാം എരുമേലിയിൽ ഒന്നിച്ചു കൂടുന്നു. എരുമേലിയെ ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമെന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് പന്തളരാജൻ രാജശേഖരനാൽ നിർമ്മിതമായ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിന്റെ എതിർഭാഗത്തായി അയ്യപ്പസ്വാമിയുടെ സുഹൃത്തായ വാവരുസ്വാമിയുടെ പള്ളി സ്ഥിതി ചെയ്യുന്നു. അയ്യപ്പസ്വാമിമാർ വാവരുസ്വാമിയെ വണങ്ങി അവിടെ നിന്ന് ലഭിക്കുന്ന വിഭൂതി പ്രസാദവും വാങ്ങി ഈ എരുമേലിയിൽ വെച്ച് പ്രധാനാചാരമായ പേട്ടതുള്ളൽ നടത്തുന്നു. അപ്പോൾ ഭക്തർ തങ്ങളുടെ മനസ്സിലുള്ള ദുഷ്ടചിന്താഗതികൾ ശമിപ്പിക്കുവാനായി നൃത്തം ചെയ്യുന്നു. പേട്ടതുള്ളലിന് ശേഷം അവിടെയെത്തുന്ന കന്നിസ്വാമിമാർക്ക് ഒരു ശരവും കറുത്ത തുണിയും നൽകുന്നു. എരുമേലിയിൽ പേട്ടതുള്ളൽ അവസാനിപ്പിച്ച് യാത്ര തുടരുന്ന ഭക്തന്മാർ പേരൂർത്തോട്, കോട്ടപ്പടി തുടങ്ങിയ സ്ഥലങ്ങൾ കടന്ന് കാളകെട്ടി എന്ന സ്ഥലത്ത് എത്തിപ്പെടുന്നു. ഈ കാളകെട്ടി എന്ന സ്ഥലത്താണ് മഹിഷിയുടെ മുതുകിൽ ഭഗവാൻ നൃത്തം ചെയ്ത് തന്റെ വിജയം സുനിശ്ചിതമാക്കിയത്. ആ നർത്തനം കാണുവാൻ വന്ന ശിവഭഗവാൻ
തന്റെ കാളയെ അവിടെയുള്ള ഒരു മരത്തിൽ കെട്ടിയതിനാലാണ് ആ സ്ഥലം കാളകെട്ടി എന്നറിയപ്പെടുന്നത്. അതിനുശേഷം എഴുതാ നദിയിൽ നേരാടി കഴിഞ്ഞ് ഭക്തന്മാർ നദിക്കുള്ളിൽ നിന്ന് ഓരോ കല്ലുകളെടുത്ത് പോകും വഴിയിലുള്ള കല്ലിടാം കുന്ന് എന്ന സ്ഥലത്ത് വെച്ച് മഹിഷിയെ അടക്കം ചെയ്ത സ്ഥലത്ത് ആ കല്ലുകൾ നിക്ഷേപിക്കുന്നു. അതുകൊണ്ട് ഈ സ്ഥലത്തെ കല്ലിടാം കുന്ന് എന്നറിയപ്പെടുന്നു. അതിനുശേഷം ഇഞ്ചിപ്പാറ കോട്ട കടന്ന് ഉടുമ്പാറക്കോട്ടയിൽ ശ്രീഭൂതനാഥനെ വണങ്ങി വിഭൂതിയായി ഭസ്മം സ്വീകരിക്കുന്നു. പിന്നീട് ശബരിമലയിലേക്ക് പോകുന്ന ഭക്തന്മാർ പുണ്യനദിയായ പമ്പാനദിയിൽ കുളിച്ച് തങ്ങളുടെ പാപങ്ങൾ പോക്കുവാൻ വേണ്ടി അയ്യപ്പനോട് പ്രാർത്ഥിച്ച് അവിടെ തങ്ങി പമ്പാസ്തി എന്ന ചടങ്ങിൽ വെച്ച് 108 അടുപ്പുകളിലെ ചാരമെടുത്ത് കന്നിസ്വാമിമാർ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഗണപതി ഭഗവാനെ വണങ്ങി ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു. അപ്പാച്ചിമീട കടന്ന് പിന്നീട് നീലിമലയിലെത്തുന്നു. അതിനുശേഷം ശബരി പീഠം കടന്ന് മഹിഷിമുഖിക്ക് വേണ്ടി ശരംകുത്തിയിലുള്ള ആൽമരത്തിൽ കന്നിസ്വാമിമാർ കൊണ്ടുചെല്ലുന്ന ശരങ്ങൾ കുത്തി കറുപ്പ് തുണിയും ചുറ്റി വണങ്ങുന്നു. കന്നിസ്വാമിമാരുടെ വരവിനെ ആധാരമാക്കിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുന്ന ലീലാവതി ദീർഘശ്വാസം വിട്ട് അടുത്ത വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. ശബരിമലയിലെ സന്ദേശം: തത്വമസി മഹാസാഹോദര മന്ത്രം ചൊല്ലി എല്ലാം ഒന്നെന്ന്, അതായത് ആരാധനാമൂർത്തിയും ആരാധകനും വ്യത്യാസമില്ലാതെ ഒന്നായി കാണുന്ന കാഴ്ച പരിഭാവനമായ ഒരു കാഴ്ചയാണ്. കാടും കാട്ടുപൂക്കളും അരുവികളും പ്രകൃതി നമുക്ക് നൽകുന്നൊരു വരപ്രസാദമാണ്. പിന്നീട് അയ്യപ്പന്റെ സന്നിധിക്ക് മുൻപുള്ള 18 തത്വങ്ങളായ പടികൾ ഭഗവാൻ ഈ തത്വങ്ങൾക്കെല്ലാം അതീതനാണെന്ന് സൂചിപ്പിക്കുന്നു. 18 പടികളും കയറി ചെന്ന് അയ്യപ്പന്റെ സന്നിധാനത്തിൽ പ്രവേശിച്ച് തങ്ങളുടെ പാപങ്ങളെയും ദോഷങ്ങളെയും കഷ്ടതകളെയും നീക്കണമെന്നപേക്ഷിച്ച് ഭക്തിപരവശത്തോടെ അന്ന് രാത്രി അവിടെ തങ്ങി സായൂജ്യമടയുന്നു. പിറ്റേന്നാൾ രാവിലെ അയ്യപ്പന് നെയ്യഭിഷേകം നടത്തി മാളികപ്പുറത്തമ്മയെയും ദർശിച്ച് തങ്ങളുടെ പാപങ്ങളെല്ലാം നീക്കണമെന്നപേക്ഷിക്കുന്നു. മകരവിളക്ക് പൂജയ്ക്ക് മുൻപ് അയ്യപ്പന്റെ സ്വർണ്ണാഭരണ പെട്ടി പന്തള രാജ്യത്തു നിന്നും ശബരിമലയിലേക്ക് കൊണ്ടുചെല്ലുമ്പോൾ ആഭരണപ്പെട്ടിക്ക് വഴികാട്ടിയായി ആകാശത്തൊരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നത് ഒരത്ഭുത കാഴ്ചയാണ്. അയ്യപ്പന്റെ പ്രധാന സവിശേഷത ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു വരുന്ന ഭക്തന്മാർക്ക് അനുഗ്രഹം നൽകുന്നു എന്നതാണ്. അതുകൊണ്ട് തന്നെ 10 വയസ്സിന് മുകളിലുള്ള പെൺകുട്ടികളും 50 വയസ്സിന് താഴെയുള്ള സ്ത്രീകളും അയ്യപ്പനെ ദർശിക്കുവാൻ ശബരിമലയിലേക്ക് പോകുവാൻ പാടില്ല. മണ്ഡലപൂജ കഴിഞ്ഞതിനു ശേഷം മകരവിളക്ക് പൂജ തുടങ്ങി ആ മകരവിളക്ക് പൂജ അവസാനിക്കുന്ന അന്ന് മകരസംക്രാന്തി പൂജ നടത്തുന്നു. ആ സമയത്ത് സ്വാമി അയ്യപ്പൻ തന്റെ ഭക്തർക്ക് ആകാശത്തിൽ ഉത്രം നക്ഷത്രമായി ദർശനമരുളുന്നു. ഭക്തരെല്ലാം ശബരിമലയിൽ പ്രസാദമായി വിൽക്കപ്പെടുന്ന അരവണ പായസം, അപ്പം, നെയ് എന്നിവയെല്ലാം വാങ്ങിക്കൊണ്ട് വീണ്ടും പമ്പാനദിയിൽ വന്നു ചേർന്ന് അവിടുന്ന് തങ്ങളുടെ വീടുകളിലേക്ക് യാത്ര തിരിക്കുന്നു. തങ്ങളുടെ വീട്ടിലേക്ക് തങ്ങൾ കൊണ്ടുവന്ന പൂജാസാധനങ്ങൾ പൂജാമുറിയിൽ വെച്ച് അയ്യപ്പനെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച് ഗുരുസ്വാമിയുടെ സഹായത്തോടെ മാലയഴിച്ച് വ്രതം അവസാനിപ്പിക്കുന്നു. സ്വാമിയേ ശരണമയ്യപ്പ.